എത്രയോ മ്യൂസിക് ഡയറക്ടേഴ്സ് രണ്ടോ മൂന്നോ സിനിമ കഴിഞ്ഞിട്ട് ശ്യാം പറഞ്ഞ പോലെ ദേ ആർ ഔട്ട് ഓഫ് ദ ഷോ അല്ലേ, പിന്നെ അത് കഴിഞ്ഞ് അവരെ തൊടില്ല നമ്മൾ, അങ്ങനെ പോവും. കാരണം ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ആളുകളായി മാത്രം മ്യൂസിഷ്യൻസ് മാറരുത്, കമ്പോസേഴ്സ് മാറരുത്. ഐ തിങ്ക് ദേ ആർ ദ ഗ്രേറ്റസ്റ്റ് ക്രിയേറ്റേഴ്സ് ഇൻ ദ ഫിലിം അലോങ് വിത്ത് ദ ക്യാമറമാൻ ആൻഡ് റൈറ്റർ. മ്യൂസിഷ്യൻ ഇസ് ദ ഗ്രേറ്റസ്റ്റ്, വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ക്രിയേറ്റർ ഹു ആഡ് സോ മച്ച് വാല്യൂ ടു ഫിലിംസ്. സോ ഐ എം വെരി ഇൻട്രസ്റ്റഡ് ഇൻ ദെയർ ഇൻറ്റഗ്രിറ്റി. And I don't want that to be lost. This is what you told me in the first phone call. Yeah. Project ayanisham aadithe or phone call sambhashanathile shyamji ennodu parnu ethom creative aayittu rahulne engenaan cheyan pattya adanu venu engenaan output undakkan pattya shyamji eppalum parayarundu oru nalla karyam sambhavikkanengil the universe conspires edakkedakku vilichalundu ennu parayum. Yeah, prapanchathile edakkyo shaktikal onnichu cheerum aa oru nalla karyam sambhavikkunnathu avaru polu ariyadhu pinne. നമ്മളിപ്പോൾ സമയം എന്ന് പറയുന്നു അല്ലെങ്കിൽ നിമിത്തം എന്നൊക്കെ പറയുന്നത് അതാണ് ഏറെക്കുറെ എനിക്ക് തോന്നുന്നു. യൂണിവേഴ്സ് വിൽ കൺസ്പയർ, യൂണിവേഴ്സിലെ എല്ലാ ശക്തികളും കൂടിയിരുന്ന ഒരു ഗൂഢാലോചന നടത്തും, ഇവനെ ഒന്ന് സഹായിച്ചു കളയാം, എന്നിട്ട് നമ്മളറിയാതെ വരും അല്ലേ, നമുക്കറിയാതെ ഒരു സഹായം തരും. അല്ലേ, അത് പ്രത്യേകിച്ച് ആക്ടിങ്ങിലൊക്കെ നമുക്ക് ശരിക്കും അറിയാൻ പറ്റും. നമ്മൾ വിചാരിക്കുന്നതല്ലല്ലോ, അല്ലെങ്കിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കല്ലോ ഇങ്ങനെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും ഈ ഞങ്ങൾ ആക്ടേഴ്സിന് ഒരു ഒരു ടേക്ക് നമ്മൾ ഫുൾ പെർഫോം ചെയ്ത് കഴിയുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട്, രണ്ടാമത് എടുക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ തകർന്നു പോകുന്നു. കാരണം ഇനി അത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. ചിലപ്പോൾ പറ്റുമായിരിക്കും, ചിലപ്പോൾ അതിനേക്കാൾ നന്നാവുമായിരിക്കും, പക്ഷേ ചിലപ്പോൾ നമുക്കത് പറ്റില്ല. അങ്ങനെ പലരുടെയും ഏറ്റവും നല്ല പെർഫോമൻസ് ആർക്കും കാണാതെ പോയിട്ടുണ്ട്, മറ്റു പല മിസ്റ്റേക്കുകളുണ്ട്. ശരിയാണ്, മറ്റെവിടെ നിന്നോ മറ്റുള്ള ശക്തികൾ അതെന്തുകൊണ്ടറിയോ, റിപ്പീറ്റ് ചെയ്യുന്നതല്ല അത്. സിദ്ദിഖ് ലൈഫിൻ്റെ ഏതോ ഒരു ഊർജ്ജത്തിൽ നിന്നാണ് അത് വരുന്നത്. അതുകൊണ്ടാണ് അത് രണ്ടാമത്തെ പ്രാവശ്യം അത് റിപ്പീറ്റ് ചെയ്യാൻ ഓട്ടോമാറ്റിക്കും നമ്മൾ ശ്രമിച്ചു പോകും, അത് സക്സസ്ഫുൾ ആയതുകൊണ്ട്. മറ്റത് ഇറ്റ് കംസ് ഫ്രം ദ സബ് കോൺഷ്യസ്. മ്യൂസിക്കിൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പോഴത്തെ തലമുറയിലെ മ്യൂസിക് ഡയറക്ടേഴ്സിന് എല്ലാവർക്കും അവരൊരു ട്യൂൺ ഉണ്ടാക്കി, ഒരു സിറ്റുവേഷൻ ഡയറക്ടർ പറഞ്ഞു കൊടുത്തനുസരിച്ച് അവരൊരു ട്യൂൺ ഉണ്ടാക്കിയിട്ട് പിന്നെ ട്യൂണിനനുസരിച്ചാണ് എഴുതിക്കുന്നത്. അതെ അതെ. ഈ രാഹുലിനിപ്പോൾ ഒരു പാട്ട് തന്നാൽ ട്യൂൺ ചെയ്യാൻ സാധിക്കില്ലേ? എനിക്കതാണ് കൂടുതൽ ഇഷ്ടം. ഇതിലൊരാളൊരു ഇംഗ്ലീഷ് സോങ് നമ്മളങ്ങനെ ചെയ്തത്, ശ്യാംജി ലിറിക്സ് എഴുതിയിട്ട് നമ്മൾ ഇതിനെ ട്യൂൺ ചെയ്യുന്നു. അങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ യൂഷ്വലി കൺസീവ് ചെയ്യാൻ സാധ്യതയുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ടാകും, ഒരു ടൈപ്പ് ഓഫ് മ്യൂസിക്സുകൾ ഉണ്ടാകാം. അതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് ലിറിസിസ്റ്റിൻ്റെ മനസ്സിൽ നമ്മൾ ചിന്തിച്ചു തുടങ്ങണം. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഫ്രം ദ ഹാർട്ട് ഓഫ് ദ ലിറിസിസ്റ്റ്. അപ്പോൾ അതിന് വേറൊരു നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്തൊരു തലം കിട്ടും. ഇനി ഈ പാട്ട് എഴുതുന്ന ആൾക്ക് എങ്ങനെയാണ് കുറച്ചുകൂടി സൗകര്യം നമുക്ക് ചോദിക്കാം അല്ലേ? റഫീഖ് അഹമ്മദാണ് ഈ സിനിമയിലെ പാട്ടുകൾ എഴുതിയിരിക്കുന്നത്. നമുക്ക് റഫീഖിനെ ക്ഷണിക്കാം. സംഗീത സമാഗമത്തിൻ്റെ അടുത്ത അതിഥിയാണ് പ്രശസ്ത ഗാനരചയിതാവായ റഫീഖ് അഹമ്മദ്. രാഹുൽ പറയുന്നത് എപ്പോഴും ഒരു പാട്ട് കിട്ടിയിട്ട് അത് ട്യൂൺ ചെയ്യാനാണ് ആഗ്രഹം, അത് അങ്ങനെ ചെയ്യണം എന്നാണ്. പുതിയ തലമുറയിൽ ഒരു മ്യൂസിക് ഡയറക്ടർ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പറയുന്നു. പ്രത്യേകിച്ച് ഇത്രയും രാഹുലിൻ്റെ അത്രയും ചെറുപ്പമായിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടർ ഒട്ടും പറയില്ല. കാരണം ഫുൾ സ്വാതന്ത്ര്യത്തിലിരുന്ന് എവിടെന്നോ കേട്ട എന്തോ വെച്ചിട്ട് ഒരു സംഗീതം ഉണ്ടാക്കാനായിരിക്കും അവർ ആഗ്രഹിക്കുന്നത്. റഫീഖിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ്, ട്യൂണിനനുസരിച്ച് എഴുതാനാണോ ഇഷ്ടം, അതോ എന്തെങ്കിലും ഒരു ഒരു തീം കണ്ടിട്ട് ഒരു അതിനൊരു പ്രത്യേക മീറ്റർ മനസ്സിൽ കണ്ടുകൊണ്ടൊരു പാട്ട് എഴുതാനായിരിക്കും? പിന്നെ ഒരു സ്വന്തമായിട്ടൊന്നും എഴുതാനാണ് ഇഷ്ടം, എന്നിട്ട് ട്യൂൺ കൊടുക്കുന്നതാണ് എനിക്ക് കൂടുതൽ തൃപ്തിയായിട്ട് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഈ സിനിമയ്ക്ക് അങ്ങനെയാണോ? ഇതിനൊന്നല്ല, ഇപ്പം പൊതുവെ അങ്ങനെ അല്ല ചെയ്തു വരുന്നത്. പൊതുവൊക്കെ തന്നെ മുൻകൂട്ടി ട്യൂൺ തയ്യാറാക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ എഴുതുക ചെയ്യുന്നത്. പക്ഷേ എനിക്ക് ഒരു ഒരു കവി എന്നുള്ള എനിക്ക് കൂടുതൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയ സ്വന്തമായിട്ട് അങ്ങനെ ഒരു അവസരം കിട്ടുമ്പോഴാണ്. അപ്പോൾ നമ്മൾ ആ മൺവീണയിൽ നിന്നുള്ള പാട്ടൊക്കെ അങ്ങനെയാണ് ചെയ്തത്, അങ്ങനെ എഴുതിയിട്ട് പിന്നീട് ട്യൂൺ കൊടുക്കുക ചെയ്യും. അല്ല, ഏതെങ്കിലും സിനിമയിൽ ഇപ്പോൾ പ്രണയകാലത്തിലോ അതിലോ മറ്റേതെങ്കിലും സിനിമയിൽ അങ്ങനെ എഴുതിയിട്ട് ട്യൂൺ ചെയ്യാറുള്ളൂ? അപ്പോൾ പരദേശിയിലെ പാട്ടൊക്കെ എഴുതിയതിനു ശേഷമാണ് ട്യൂൺ ചെയ്തത്. പിന്നെ എൻ്റെ ആദ്യത്തെ പാട്ടിന് ഇപ്പോൾ പറയാൻ മറന്ന പരിഭവങ്ങളൊക്കെ എഴുതിയിട്ടാണ്. എപ്പോഴും ഒരു ഒരു ബെറ്റർ ഐഡിയ കൺവേ ചെയ്യാൻ പറ്റുന്ന അങ്ങനെ ആയിരിക്കും അല്ലേ? ഇതിപ്പോൾ ഒരർത്ഥത്തിൽ സൗകര്യമാണ്, കാരണം ഒരു ട്യൂൺ ഓൾറെഡി ഉണ്ടാവും. അപ്പോൾ നമുക്ക് അധികം ഒരു മീറ്ററിനെ കുറിച്ചൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല, അപ്പോൾ ഓൾറെഡി ഒരു ഒരു താളം ഉണ്ടായിരിക്കുമല്ലോ. പക്ഷെ അത് അപ്പോൾ കുറേ വാക്കുകളിട്ട് ഫില്ല് ചെയ്യൽ മാത്രമായി, വാക്കുകളിട്ട് ഫില്ല് ചെയ്യാൻ അതിപ്പോൾ നമ്മുടെ എഴുത്തുകാരനുള്ള എനിക്ക് നമ്മുടെ ഒരു സർഗാത്മകത ആശ്രയിച്ചിരിക്കും. നമുക്കൊരിക്കലും അങ്ങനെ ഒരു എളുപ്പപ്പണി ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ആ സിനിമയോട് അതിൻ്റെ കഥയോടെ ഒരു നീതി പുലർത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തരത്തിൽ കുറച്ച് സ്ട്രെയിൻ ചെയ്തിട്ട് തന്നെ നമ്മൾ എഴുതുന്നത്. പക്ഷേ മറ്റേൻ്റെ അത്ര ഒരു ഫ്രീഡം ഇതിനില്ല എന്ന് മാത്രമേ ഉള്ളൂ, ഒരുപാട് പരിമിതികൾ ഇതിനകത്തുണ്ട്. ഇതിൽ തുടക്കത്തിൽ റഫീഖിനോടുള്ള എൻ്റെ ഒരു റിക്വസ്റ്റ് അല്ലെങ്കിൽ ഒരു ബ്രീഫിംഗ് എന്തായിരുന്നു വെച്ചാൽ, ഇതിനകത്തെ പാട്ടുകളിലുള്ള വാക്കുകൾ പരമാവധി ഈ കമ്മ്യൂണിറ്റി തിരിച്ചറിയുന്ന സാധാരണ മലയാള വാക്കുകളായിരിക്കണം.
ഈ ഐ ടി കമ്മ്യൂണിറ്റിയും അതുപോലത്തെ ആ ഒരു ജനറേഷൻ കാണുകയും അവർ തിരിച്ചറിയുന്ന വാക്കുകളായിരിക്കണം. നിലാവിൻ നീല നഭസിൽ എന്നെനിക്ക് ഇതിനകത്ത് വേണ്ട, നല്ല കവിതയാണ്, നല്ല വാക്കുകളാണ്. പക്ഷേ എനിക്ക് ഈ ഇത് ഇവരുടെ ഡയലോഗ്സിൻ്റെ സ്വഭാവം എങ്ങനെയോ അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു കൾച്ചറൽ ലെവൽ എങ്ങനെയാണോ അതേപോലെ തന്നെ വേണം. വിത്തൗട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ജീൻസൊന്നും ബൈക്കൊന്നും എസ് എം എസ് എന്നൊന്നും പറയാതെ, ഇംഗ്ലീഷ് വാക്കുകൾ ഉപയോഗിക്കാതെ, അഥവാ ഇംഗ്ലീഷ് വാക്കുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഫുൾ ഇംഗ്ലീഷ് ലൈനും അതൊരു ട്യൂൺ തന്നെയാണ് അതിനകത്തുണ്ട്. അപ്പോൾ അങ്ങനൊരു വളരെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു 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 കെട്ടുപാടിനകത്ത് നിന്നിട്ടാണ് റഫീഖ് അത് വിദഗ്ധമായി ചെയ്തത്. ഞാൻ നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ നമ്മുടെ ഭാഷയ്ക്ക് ഈ പറഞ്ഞ പോലെ ഒരു കോണ്ടംപററി കോൺവെർസേഷണൽ ലാംഗ്വേജിനെ ഗാനങ്ങളാക്കാൻ ഇപ്പോൾ തമിഴിനെ ഇംഗ്ലീഷിനെ പോലുള്ള ഒരു പരിമിതിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒരുപക്ഷെ ഭാഷയെക്കുറിച്ചുള്ള എൻ്റെ പരിമിതമായ അറിവ് കൊണ്ടായിരിക്കാം, പക്ഷേ സോങ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് വളരെ പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. ഇതിലിപ്പം പിന്നെ ഈ പറഞ്ഞ പോലെ ഒരേ സമയം വളരെ ആലങ്കാരികമായിട്ടുള്ള കാവ്യാത്മകമായിട്ടുള്ള വാക്കുകൾ ഒഴിവാക്കും വേണം, അതേസമയം കവിത ഉണ്ടാവും വേണം. മാത്രമല്ല പുതിയൊരു കാലത്തോട് സംവദിക്കുന്നതായിരിക്കണം. പുതിയ ഏറ്റവും പുതിയ തലമുറയുടെ അവരുടെ ഒരു ലോകവീക്ഷണത്തോട് അവരുടെ ജീവിതവീക്ഷണത്തോടൊക്കെ പിന്നെ ഒത്തുപോകുന്ന തരത്തിലുള്ളൊരു സാധനം വേണമല്ലോ. അപ്പോൾ ഞാൻ ഒരിക്കലും ശ്യാമപ്രസാദിനെ വിളിച്ചപ്പോഴും അങ്ങനെ ഒരു വേറെ തരത്തിലാണ് ഞാൻ കരുതിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ അപ്പോൾ അങ്ങനെ ഒരു ഒരു ആശ്വാസത്തോടെയാണ് ഞാൻ വന്നത് സത്യത്തിൽ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ, പക്ഷേ കുറച്ചും കൂടി പിന്നെ വേറെ തരത്തിലുള്ള ഒരു സംഗതിയാണ് എന്നോട് പറഞ്ഞത്. പക്ഷേ അത് നന്നായി, കാരണം അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് വളരെയധികം പ്രയോജനം ചെയ്തു. എങ്ങനത്തെ വാക്കുകൾ ഉപയോഗിച്ചു? വാക്കുകൾ പിന്നെ സാധാരണ വാക്കുകൾ അത്രേ ഉള്ളൂ. പോലെ കാല്പനികമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ സാഹിത്യ ഭംഗിയുള്ള ആലങ്കാരികമായിട്ടുള്ള വാക്കുകൾ, പ്രാദേശിക ചുവയുള്ള കേരളീയ ട്രഡീഷൻ കാണുന്ന അതൊന്നും ഇല്ല. ഫോക്ക് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള ഒന്നും ഇല്ലാതെ സാധാരണ രീതിയിലുള്ള സാധാരണ പുതിയ ജനറേഷൻ സംസാരിക്കുന്ന വാക്കുകളും